അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നിവിടെ നടക്കുന്ന ഈ ആനുവൽ ഡേക്ക് എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ആദ്യമായി പറയാനുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയാണ്. തീർച്ചയായും വരും വർഷങ്ങളിൽ ഈ സ്കൂളിൽ ഇതിലും നല്ല അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ വാങ്ങിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. അത് 2020 പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വിധി എന്ന് വെച്ചാൽ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ ആ ഒരു സംരംഭം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയുക എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും മാനേജ്മെൻറ്റ് അതിനുവേണ്ടി നോക്കുന്നുണ്ട്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമല്ല നോക്കുന്നത്, ഫുട്ബോൾ ഗ്രൗണ്ടിനോടൊപ്പം അതിന് യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു ഫുട്ബോൾ ട്രെയിനിങ് ക്ലബ്ബുമായി ജോയിൻ്റ് ആയിക്കൊണ്ട് ഇവിടെ അതിൻ്റെ ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഏതാണോ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. പലവരുമായി സംസാരിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വന്നാൽ അങ്ങനെയുള്ള ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതുകൂടി വന്നാൽ അതിനുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം ശരിയായി വരികയാണെങ്കിൽ ഇവിടെ ഈ സ്കൂളിനകത്ത് കുട്ടികൾക്ക് താമസിക്കാനുള്ള ചെറിയൊരു സൗകര്യം കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഓരോ കുട്ടികളുടെ വിദ്യാഭ്യാസം വളർച്ചയിലേക്ക് പോകുന്തോറും അവരുടെ പേരൻസ് ആ കുട്ടികൾ കൊടുക്കുന്ന പിന്തുണയാണ് ആ കുട്ടികളുടെ വളർച്ച. തീർച്ചയായും ഈ സമയത്ത് ഓരോ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ വിജയത്തിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിലുള്ളതെന്നും നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ കുട്ടികളുടെ വളർച്ച എന്നുള്ളതും, നിങ്ങളുടെ കുട്ടികൾ മറിയമ്മ മെമ്മോറിയൽ സ്കൂളിലേക്ക് വരുമ്പോഴും അവിടെ എത്തി പഠിക്കുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം രക്ഷിതാക്കൾ കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഞങ്ങളതിനെ കാണുന്നതും അതിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ മക്കളെ ഞങ്ങൾ മേലേക്ക് കൊണ്ടുപോകുന്നതും. ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഈ സ്കൂളിനകത്തുണ്ടാകുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കോവിഡ് 19 കോവിഡ് 19 പല മാനദണ്ഡങ്ങളും ഉള്ളതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇവൻ്റ് പോലും തന്നെ ഒരു പബ്ലിക് സ്റ്റേജിലല്ല ചെയ്യുന്നത്, വെർച്വലായിക്കൊണ്ടും ചെറിയ രീതിയിൽ കുറച്ച് കുട്ടികൾ കൂടിക്കൊണ്ടും മാത്രമാണ് നമ്മളിവിടെ ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഓരോ കുട്ടികളും ഈ സ്കൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റുഡൻസ് ആണെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ കുട്ടികളുടെയും വിദ്യയോടൊപ്പമുള്ള അഭ്യാസമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള സമ്പാദ്യം. അതുകൊണ്ട് പഠിക്കുന്നതോടൊപ്പം മാക്സിമം ആക്ടിവിറ്റികളിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ഏരിയകളുണ്ട്. നിങ്ങൾക്ക് സ്പോർട്സിലേക്കാണെങ്കിൽ സ്പോർട്സ്, ആർട്ടിലേക്കാണെങ്കിൽ ആർട്ട്, ഏതാണോ നിങ്ങളുടെ ഏരിയ എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൽ നിങ്ങൾ സജീവമായിരിക്കണം. അതിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഭാവി നിങ്ങൾ നിർണ്ണയിക്കേണ്ടത്. രക്ഷിതാക്കളോട് എനിക്കൊന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ കോവിഡ് 19 ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലം ഉണ്ടാക്കുമെന്നും ടീച്ചർമാർ ഓൺലൈനിലൂടെ പഠിപ്പിക്കുമെന്നോ ആരും കരുതിയിട്ടില്ല. ടീച്ചർമാർ ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ടതാണ് ഇത്തരം വീഡിയോസ് ഉണ്ടാക്കുകയും കുട്ടികളുമായി സംവാദങ്ങളും അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും.
അതേ ഉത്തരവാദിത്വം തന്നെയാണ് ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കൾ പിന്നിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാനും കുട്ടികളുടെ ഒപ്പമാണ്. എൻ്റെ മക്കളും ഓൺലൈനിലൂടെ പഠിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ പറയുന്നത് ടീച്ചർമാരെ പോലെ തന്നെ അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് രക്ഷിതാക്കളും ഇതിൽ ഈ കോവിഡ്-19 ബന്ധപ്പെട്ട് മക്കളുടെ പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ സഹോദരൻ ഗോപിനാഥ് മുതുകാട് തിരക്കേറിയ സമയത്താണ് എൻ്റെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് വരാമെന്ന് പറയുകയും അതുമായി സഹകരിക്കാമെന്ന് പറയുകയും ഇവിടെ എത്താം എന്ന് ശ്രമിക്കാമെന്ന് പറയുകയും ചെയ്ത അദ്ദേഹത്തിന് കൃതജ്ഞതയോടുകൂടി ബിഹാഫ് ഓഫ് ഇറാം എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ ഭാവങ്ങൾ നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.